നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഒക്ടോബർ 11 500 കിലോമീറ്ററിലേറെ റേഞ്ചുമായിട്ട് ഒരു ഇലക്ട്രിക് വാഹനം ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് BYD എന്ന ബ്രാൻഡ്. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വന്ന് ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ മാർക്കറ്റിൽ വളരെ വേഗം ശ്രദ്ധ നേടിയ ബ്രാൻഡാണ് BYD. BYD എന്നാൽ ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ടാക്സി ക്യാബ് ഓപ്പറേറ്റർമാർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞ് E6 എന്ന 5-സീറ്റർ MPV പുറത്തിറക്കിയാണ് BYD കാർ മാർക്കറ്റിൽ ഏതാനും മാസം മുമ്പ്, അതായത് ഈ വർഷത്തിൻ്റെ ഏകദേശം തുടക്കം തന്നെ എന്ന് പറയാം, വന്നത്. വാഹനത്തിൻ്റെ ജനപ്രീതി മനസ്സിലായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കമ്പനി അവരുടെ ആദ്യത്തെ ഒരു സ്റ്റാൻഡ് മാറ്റി E6 എന്ന് പറയുന്ന ആ വാഹനത്തെ പ്രൈവറ്റ് യൂസേഴ്സിനും വാങ്ങിക്കാം എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിലടക്കം പല സ്റ്റേറ്റുകളിലും മികച്ച വിൽപ്പനയാണ് BYD E6 നേടുന്നത്. ഇതുവരെ 500-ലേറെ വാഹനങ്ങളാണ് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഈ ഒരു വിജയമെന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. 500 കിലോമീറ്ററിലേറെ റേഞ്ചും 580 ലിറ്റർ ബൂട്ട് സ്പേസും എന്ന വലിയ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ് E6 എന്ന ഇലക്ട്രിക് വാഹനത്തെ ഏറ്റവും ജനപ്രിയമാക്കിയത് എന്ന് തന്നെ പറയാം. E6 വിശദമായിട്ടുള്ള വീഡിയോ ഓൾറെഡി കാർക്കടുവ യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി കൊടുക്കാം. BYD എന്ന കമ്പനി ഇന്നിപ്പോൾ ഇലക്ട്രിക് SUV ആയി Atto-3 ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 500-ൽ കൂടുതൽ റേഞ്ച് തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ക്ലെയിം. ഇലക്ട്രിക് കാർ പ്ലാറ്റ്ഫോമായി തന്നെ രൂപകൽപ്പന ചെയ്ത ഈ പ്ലാറ്റ്ഫോം 3.0-ൽ നിർമ്മിച്ച ആദ്യത്തെ SUV BYD ആറ്റോ. സാധാരണ ഇലക്ട്രിക് കാർ ബാറ്ററിയേക്കാൾ സേഫും എഫിഷ്യൻറ്റും എന്ന് വിലയിരുത്തപ്പെടുന്ന ബ്ലേഡ് ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 0-ൽ 80% എത്താൻ 50 മിനിറ്റ്, 521 കിലോമീറ്റർ ARI സർട്ടിഫിക്കറ്റ് റേഞ്ച്, Level 2 ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം, 7 എയർബാഗ് എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് Atto-3. BYD ആറ്റോയ്ക്ക് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷായിട്ടുള്ള മോഡേണായിട്ടുള്ള ഒരു ഡിസൈനാണ്. LED ഹെഡ്ലാമ്പുകൾ വളരെ ഭംഗിയുള്ളതായി കാണപ്പെടുന്നു. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിൽവർ ഫിനിഷ് ബാർ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ കണക്റ്റഡ് LED ലൈറ്റ് ഉണ്ട്. ഇവയാണ് മുൻഭാഗത്തെ പ്രധാനപ്പെട്ട ഭംഗി. ഒപ്പം അതിന് തടിച്ച ബമ്പറും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ 18-ഇഞ്ച് അലോയ് വീൽ, അതുപോലെ തന്നെ വാഹനത്തിന് നൽകിയിരിക്കുന്ന വലിയ ഗ്ലാസ് ഏരിയയും കാണാം. പിന്നെ റിയർ പിന്നെ ഫിനിഷിലേക്ക് വരുമ്പോൾ ഒരു ഏറ്റവും പിന്നിലായിട്ട് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നിൽ. അതുപോലെ തന്നെ LED ടെയിൽ ലാമ്പുകൾ അവയെ കണക്ട് ചെയ്യുന്ന ഒരു LED സ്ട്രിപ്പും നമുക്ക് കാണാം. ആറ്റോയുടെ ഇൻറ്റീരിയർ സവിശേഷതകളെ കുറിച്ചിട്ട് നമുക്കിനിയൊന്ന് നോക്കാം. റൊട്ടേറ്റിംഗ് ടച്ച് സ്ക്രീൻ ആണ് ഡാഷ്ബോർഡിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 12.8 ഇഞ്ചുകളാണ്. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു വലിയ നല്ല കാര്യമായിട്ട് തന്നെ പറയാം. പിന്നെ വളരെ കൗതുകമുള്ള സർക്കുലർ ഡിസൈനുകളാണ് AC വെൻറ്റിനും സ്പീക്കറുകൾക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. പുഷ് ടൈപ്പ് ഇലക്ട്രിക് ഗിയർ ലിവർ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 360° ക്യാമറ, പനോരമിക് സൺറൂഫ്, വയർലെസ് ചാർജിങ്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, എയർ ഫിൽറ്റർ, മൾട്ടി കളർ ആംബിയൻറ്റ് ലൈറ്റിംഗ്, അതിവിശാലമായ ക്യാബിൻ, ഇവയൊക്കെയാണ് ഇൻറ്റീരിയർ വിശേഷങ്ങൾ. വാഹനത്തിൻ്റെ ബാറ്ററിയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ 60.4 കിലോവാട്ട് അവറുള്ള ബാറ്ററിയാണ് ഉള്ളത്. 521 കിലോമീറ്ററാണ് ARI സർട്ടിഫൈഡ് റേഞ്ച്. ഇതിൽ ഒരു 20-25% തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണിനനുസരിച്ചിട്ട് യഥാർത്ഥ സാഹചര്യങ്ങൾ കുറവായിരിക്കുമെന്ന് നമുക്ക് കണക്കാക്കണം. എന്നാൽ പോലും പിന്നെ വളരെ സൗകര്യപ്രദമായ ലോങ് ഡിസ്റ്റൻസ് യാത്രകൾക്ക് ഏറ്റവും വിശ്വസിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് തീർച്ചയായിട്ടും BYD ഈ ഇലക്ട്രിക് വാഹനത്തിനെ ഭയങ്കരമായിട്ട് ജനപ്രിയമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 0-80% ചാർജിങ്ങിന് 50 മിനിറ്റ് മാത്രമാണ് പിന്നെ BYD ആറ്റോയ്ക്ക് വേണ്ടത്. ഇത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ ഹോം ചാർജിങ്ങിന് 10 മണിക്കൂറൊക്കെയാണ് വേണ്ടി വരിക. പിന്നെ വാഹനത്തിലെ സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തേക്ക് അഡാസ് സൗകര്യം വന്നിട്ടുണ്ട്. അതായത് Level 2 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അഡാസ് ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, എമർജൻസി ബ്രേക്കിംഗ്,
അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്, ക്രൂസ് കൺട്രോൾ എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനത്തിൽ ഉണ്ട്. കരുത്തുള്ള ഫ്രെയിമിലാണ് ആറ്റോ എസ് യു വി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിക്ക് എല്ലാവിധ ഉയർന്ന എന്താ സുരക്ഷാ പ്രൊട്ടക്ഷൻ റേറ്റിങ്ങും നൽകിയിട്ടുണ്ട്. 7 എയർ ബാഗുകൾ ഇതിനകത്തേക്കുണ്ട്. അതുപോലെ തന്നെ 201 ഹോഴ്സ് പവർ ആണ് ഇതിൻ്റെ കരുത്ത്. 310 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വാഹനത്തിനുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പിന്നെ മോട്ടറാണിത്. പിന്നെ 0-ൽ നിന്ന് 100 കിലോമീറ്റർ സ്പീഡ് എത്താൻ വെറും 7.3 സെക്കൻഡ് മതി വാഹനത്തിന്. പിന്നെ നോർമൽ എക്കോ സ്പോർട്ട് ഡ്രൈവ് മോഡുകളും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. 4 കളറുകളിൽ ആറ്റോ ലഭിക്കും. ഗ്രേ, റെഡ്, വൈറ്റ്, ബ്ലൂ എന്നുള്ള കളറുകളാണ്. ഇപ്പോൾ 50,000 രൂപ കൊടുത്ത് ഈ വാഹനം, അതായത് പിന്നെ ഈ ഇലക്ട്രിക് എസ് യു വി BYD ആറ്റോ നമുക്ക് ബുക്ക് ചെയ്യാം. വില ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരിയിൽ വാഹനത്തിൻ്റെ വിതരണം തുടങ്ങും. വിദേശത്ത് നിന്ന് ഘടകങ്ങൾ എത്തിച്ച് ചെന്നൈയിലെ പ്ലാന്റിൽ അസംബിൾ ചെയ്താണ് വിപണിയിൽ വാഹനം എത്തിക്കുന്നത്. MG ZE EV, അതുപോലെ തന്നെ ഹ്യുണ്ടായ് കോന, നെക്സോൺ EV മാക്സ് എന്നിവയാണ് ഈ വാഹനത്തിൻ്റെ മുഖ്യ എതിരാളികൾ. അപ്പം ഈ വാഹനത്തെക്കുറിച്ച് ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാഴ്ചക്കാരോട് തീർച്ചയായിട്ടും നന്ദി പറയുന്നു. തുടർന്നും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ജോലി സംബന്ധമായിട്ടുള്ള കുറേ തിരക്കൾ കാരണമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങളെക്കുറിച്ച്, പുതിയ വാഹനങ്ങളെക്കുറിച്ചുള്ള ഷൂട്ടുകളുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.